നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തിൻ്റെ നാഥനാണ് ഗവർണർ ഒരു സർക്കാരിനെ മറച്ചുരാൻ പോലും അധികാരമുള്ള ഗവർണറാണ് കേവലം തന്റെ കീഴിലുള്ള സർവകലാശാലയും സിൻഡിക്കേറ്റും കളിക്കുന്നത് അതിനാൽ തന്നെ സർവകലാശാലകളിലെ ചട്ടലംഘനങ്ങളിൽ കടുത്ത നടപടിയിലേക്ക് ഗവർണർ പോകും പ്രിയ വർഗീസിന്റെ വിവാഹ നിയമനത്തിൽ കണ്ണൂർ വി സിക്ക് ഉടൻ നടപടി എടുത്തേക്കുമെന്നാണ് സൂചന വി സിക്ക് ഷോ നോട്ടീസ് ഉടൻ നൽകി നടപടിയിലേക്ക് പോകും സ്റ്റേക്ക് നടപടിക്ക് എതിരെ സർവകലാശാലയുടെ നിയമ നടപടിയും രാജ്ഭവൻ നിരീക്ഷിക്കുന്നുണ്ട് വി സി അപ്പീൽ പോകുമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും ഗവർണർക്കെതിരെ അപ്പീൽ നില നില നിലനിൽക്കുമെന്ന സംശയം ഉയരുന്നുമുണ്ട് അതിന്റെ ഗവർണർക്കെതിരെ ഇന്നു ചേരുന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം പ്രമേയം കൊണ്ടുവരാൻ നോക്കുന്നുമുണ്ട് വി സി നിയമനത്തിൽ ഗവർണർ ഏകപക്ഷീയമായി സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് നീക്കം പ്രമേയം വന്ന കേരള വി സിക്ക് ഗവർണർ നടപടി എടുത്തേക്കും ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയിലേക്ക് കേരള സർവകലാശാല ഇതുവരെ നോമിനിയെ നൽകിയിട്ടുമില്ല സിൻഡിക്കേറ്റ് ഗവർണർക്കെതിരെ നീങ്ങിയാലും നടപടിയുണ്ടാകും അതേസമയം കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടില്ല എന്നാവർത്തിച്ച മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസ് രംഗത്തെത്തിയിരിക്കുകയാണ് വിമർശനം ഉന്നയിക്കുന്നവർക്ക് യു ജി സി ചട്ടത്തെപ്പറ്റി ലെവലേശം അറിവില്ല എഫ് ഡി പി കാലയളവ് അധ്യാപന പരിചയ കണക്കാക്കണമെന്നാണ് ചട്ടം എസ് ഡി പി സ്റ്റഡി ലീവല്ല എന്ന സർവകലാശാല രക്ഷാസംഘക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നും യു ജി സി ചട്ടം പകുതി മാത്രം വായിച്ചാണ് വിമർശനമെന്നും പ്രിയ വർഗീസ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അതേസമയം പ്രിയ വർഗീസിന് നിയമനം ആരോപിച്ച ഗവർണറുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ കണ്ണൂർ സർവകലാശാല ആശയക്കുഴപ്പത്തിലുമാണ് നിയമ നടപടി സ്വീകരിക്കാൻ സിൻഡിക്കേറ്റ് വി സിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എങ്കിലും അപ്പീൽ പോകുന്നത് കൂടുതൽ ആലോചനയ്ക്ക് ശേഷം മതി എന്നാണ് നിയമോപദേശം അതിനിടെ പ്രിയക്കും പരാതിയായി ഹർജി വന്നിട്ടുണ്ട് പ്രിയ വർഗീസിന് ഒഴിവാക്കുന്നത് ി പട്ടിക പുനർക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ സക്രിയ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് പ്രിയ വർഗീസിനെ ഒഴിവാക്കി അസോസിയേറ്റ് പ്രൊഫസർ നിയമന പട്ടിക പുനഃപ്രസിദ്ധീകരിക്കാൻ നടപടി ആവശ്യപ്പെട്ടാണ് റാങ്ക് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഡോക്ടർ ജോസഫ് സക്രിയ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും അതേസമയം എരുതിയിൽ എണ്ണ ഒഴിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിലെ മുഴുവൻ ബന്ധു നിയമനങ്ങളും അന്വേഷിക്കാൻ ചാൻസലറായ ഗവർണർ തയ്യാറാവണമെന്ന് വി ഡി സതീശൻ പറഞ്ഞു കണ്ണൂർ സർവകലാശാലയിൽ നടന്നത് സ്വതനപക്ഷപാതവും ക്രമവിരുദ്ധമായ നടപടികളും തന്നെയാണ് അതിനാൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നും ഗവർണറുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സർവകലാശാല നിയമവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ബില്ല് ഇഷ്ടക്കാരെ നിയമിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് പാർട്ടി ബന്ധുക്കൾക്കു വേണ്ടി സർവകലാശാലകളിൽ സംവരണം ഏർപ്പെടുത്തിയിരിക്കുകയുമാണ് ബില്ലിനെ നിയമസഭയിൽ എതിർക്കും ഗവർണറുടെ നിലപാടിനെ പിന്തുണയ്ക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു